മത്സ്യത്തൊഴിലാളികളെ ഇത്രയേറെ സഹായിച്ച സർക്കാർ മുൻപുണ്ടായിട്ടില്ലെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. വിഴിഞ്ഞത്ത് നടക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ രാപ്പകൽ സമരത്തെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. വിഴിഞ്ഞത്ത് തുറമുഖത്തിന്റെ പണി ഒരു സുപ്രഭാതത്തിൽ നിർത്തിവെക്കാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കും. സമരം തുടങ്ങിയപ്പോൾ മാത്രമാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തെക്കുറിച്ച് അറിഞ്ഞത്. പ്രതിഷേധക്കാരുമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ മിക്ക പ്രശ്നങ്ങളും നല്ല രീതിയിൽ പ്രതികരിക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ ഉന്നയിക്കുന്ന പ്രശ്നത്തിൽ വിഴിഞ്ഞം പോർട്ടിൻ്റെ പണി നിർത്തിവെക്കാം എന്നുള്ളതൊന്നും ഇതൊക്കെ മുൻപ് തീരുമാനിച്ച കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് അതിൻ്റെ പണിയൊന്നും നിർത്തിവെക്കാൻ കഴിയും. അത് ആ രീതിയിൽ ചർച്ചകളൊക്കെ നടക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഇവിടെ അത് ഒരു ചർച്ച ആക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന കേരളത്തിലെ തീരദേശത്തുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ തന്നെയാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. എത്ര പുനർഗ്രഹം പദ്ധതി പ്രകാരം ആയിരക്കണക്കിന് വീടുകളാണ് ഇപ്പോൾ നമ്മൾ നിർമ്മിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖ കവാടം ഉപരോധിച്ചുള്ള മത്സ്യത്തൊഴിലാളികളുടെ രാപ്പകൽ സമരം തുടരുകയാണ്. തീരശോഷണവും പുനരധിവാസ പ്രശ്നങ്ങളും ഉയർത്തി ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിലാണ് സമരം നടത്തുന്നത്. പൂവാർ പുതിയതുറ ഇടവകകളിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ മുല്ലൂരിലെ രാപ്പകൽ ഉപരോധ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ. നിങ്ങളുടെ കുടിവെള്ളം സുരക്ഷിതമാണോ ഉറപ്പുവരുത്താൻ ഇന്ന് തന്നെ ടെസ്റ്റ് നൽകൂ. ഈ ലാബ് സെലഫി മസ്ജിദിന് സമീപം NC കോംപ്ലക്സ്, കുറ്റിപ്പുറം റോഡ്, വളാഞ്ചേരി.